നമസ്കാരം. കാറിന്റെ സീറ്റിനിടയിൽ രഹസ്യറി ഉണ്ടാക്കി ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച 4.6 കോടിയുടെ കള്ളപ്പണവുമായി മലപ്പുറം അങ്ങാടിപ്പുറത്ത് 2 പേർ അറസ്റ്റിൽ. വാഹനം ഓടിച്ചിരുന്ന താമരശ്ശേരി ചുണ്ടയിൽ ഫിദ ഫഹദ്, കൂടെയുണ്ടായിരുന്ന താമരശ്ശേരി പാനമ്പ്ര വീട്ടിൽ അഹമ്മദ് അനീസ് എന്നിവരാണ് അറസ്റ്റിലായത്. രഹസ്യ വിവരത്തെ തുടർന്ന് പെരിന്തൽമണ്ണ പോലീസ് നടത്തിയ വാഹന പരിശോധനയിലാണ് KA 05 MW 9386 നമ്പർ കാറിൽ വാഹനത്തിന്റെ മുൻ സീറ്റുകൾക്കിടയിൽ രഹസ്യറയിൽ സൂക്ഷിച്ചിരുന്ന അനധികൃത കുഴൽപ്പണം പെരിന്തൽമണ്ണ പോലീസ് പിടിച്ചെടുത്തത്. വാഹന പരിശോധനയിൽ നേരത്തെ ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് വിശദമായി പോലീസ് പരിശോധിച്ചത്. ആദ്യഘട്ടത്തിൽ ഒന്നും കണ്ടെത്താനും സാധിച്ചില്ല. സീറ്റുകൾക്കുള്ളിലും ഡിക്കിയിലും ഉൾപ്പെടെ പോലീസ് പരിശോധന നടത്തിയെങ്കിലും വിദഗ്ധമായി നിർമ്മിച്ച രഹസ്യറ അവസാനമാണ് കണ്ടെത്തിയത്. മുൻവശത്ത് ഇരിക്കുന്ന സീറ്റ് ഇളക്കി മാറ്റിയാൽ പോലും രഹസ്യറ കണ്ടെത്താൻ കഴിയാത്ത വിധത്തിലായിരുന്നു. ഇതിനു മീതെ മാറ്റിക്കൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു. 500 രൂപയുടെ കെട്ടുകളായാണ് ഒളിപ്പിച്ചിരുന്നത്. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. ഇരുവരും ക്യാരിയർമാരാണെന്നാണ് സംശയിക്കുന്നത്. പണം എത്തിക്കാൻ പോയിരുന്ന വ്യക്തിയുടെയും പണം നൽകിയ വ്യക്തിയുടെയും ഉൾപ്പെടെ വിവരങ്ങൾ ഇവരിൽ നിന്ന് പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. തുടർ നടപടികൾ വേഗത്തിലുണ്ടാകുമെന്ന് പോലീസ് പറഞ്ഞു. അതേസമയം വ്യാപകമായ രീതിയിൽ ജില്ലയിൽ ഇപ്പോൾ കള്ളപ്പണം ഒഴുകുന്നുണ്ട്. മലപ്പുറം വളാഞ്ചേരിയിൽ കാറിൽ കടത്തുകയായിരുന്ന 87,65,720 രൂപയുടെ കുഴൽപ്പണവുമായി 2 പേർ പിടിയിലായതും അടുത്തിടെയാണ്. കോയമ്പത്തൂർ സെൽവപുരം പോത്തന്നൂർ സ്വദേശികളായ ശ്രീധർ, മനോവ എന്നിവരാണ് പിടിയിലായത്. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടയിലാണ് തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള കാറിൽ കുഴൽപ്പണവുമായി പ്രതികൾ പിടിയിലായത്. ഇവർ കാറിന്റെ പിൻസീറ്റിൽ രഹസ്യ അറകളിലായിരുന്നു പണം സൂക്ഷിച്ചിരുന്നത്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി സുജിത്ദാസിന്റെ നേതൃത്വത്തിൽ മലപ്പുറം പോലീസ് ഏകദേശം 50 കോടി രൂപയോളം കുഴൽപ്പണം ഈ കുറഞ്ഞ കാലയളവിനുള്ളിൽ പിടികൂടി. ഒരു